ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരം വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ആദ്യ നാലിൽ തന്നെ സ്ഥാനം നേടി പാകിസ്ഥാൻ. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഓപ്പണർ അബ്ദുള്ള ഷഫീഖിന്റെയും പാകിസ്ഥാൻ കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാന്റെയും പ്രകടനങ്ങളുടെ മികവിലാണ് പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിനിടെ പരിക്കേറ്റെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചതിനു ശേഷം മാത്രമാണ് പാക് താരം മുഹമ്മദ് റിസ്വാൻ ഇന്നലെ കളം വിട്ടത്. മത്സരത്തിനിടെ പരിക്ക് കാരണം താരം വേദനയുമായി മല്ലിടുന്നതും ഗ്രൗണ്ടിൽ പലതവണ വിശ്രമിക്കുന്നതും വേദന സഹിക്കുന്നതുമെല്ലാം ഇന്നലെ ദൃശ്യമായിരുന്നു. പല ആരാധകരും ഇത് റിസ്വാന്റെ അഭിനയമാണെന്നും ക്രാംസ് ഉള്ള കളിക്കാരന് ഇത്ര നന്നായി ഓടുവാൻ സാധിക്കില്ലെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. മത്സരശേഷം ഇത് ശരിവയ്ക്കുന്ന പ്രതികരണമാണ് റിസ്വാനും നടത്തിയത്. ക്രാംസ് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വേദന ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെതിരെ പോരാടി. ചില നേരങ്ങളിൽ വേദനയുണ്ടായിരുന്നു, ചില നേരങ്ങളിൽ അത് അഭിനയം മാത്രമായിരുന്നു, റിസ്വാൻ പറഞ്ഞു. കഠിനമായ ചെയ്സായിരുന്നു, എങ്കിലും വിജയം നേടാനാവുമെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഒരു ടീം എന്ന നിലയിൽ വിജയിക്കാനാകുമെന്ന് അറിയാമായിരുന്നു. വിക്കറ്റ് ബാറ്റിങ്ങിന് മികച്ചതായിരുന്നു. രാജ്യത്തിനായി മികച്ച പ്രകടനം നടത്തുവാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്, മത്സരശേഷം റിസ്വാൻ പറഞ്ഞു. മത്സരത്തിൽ കുശാൽ മെൻഡിസിന്റെയും സദീര സമരവിക്രമയുടെയും സെഞ്ചുറികളുടെ മികവിൽ 50 ഓവറിൽ 344 റൺസാണ് ശ്രീലങ്ക നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിലെ തന്നെ ഓപ്പണർ ഇമാം ഉൽ ഹഖിന്റെയും ബാബർ അസമിന്റെയും വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. 113 റൺസുമായി തിളങ്ങിയ അബ്ദുള്ള ഷഫീഖും 131 റൺസുമായി പുറത്താകാതെ നിന്ന മുഹമ്മദ് റിസ്വാനുമാണ് പാകിസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചത്.